അങ്ങനെ ജമ്മു കാശ്മീരിൽ കേവല ഭൂരിപക്ഷ സംഖ്യ മറികടന്ന പ്രകടനവുമായി ഇന്ത്യ സഖ്യം അധികാരം പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. ആകെയുള്ള 90 സീറ്റിൽ 49 സീറ്റുകളാണ് സഖ്യത്തിന് ലഭിച്ചത്. ഇതിൽ തന്നെ 42 സീറ്റുമായി നാഷണൽ കോൺഫറൻസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസ് 6 സീറ്റുകളും സിപിഎം 1 സീറ്റിലും വിജയിച്ചു. കേവല ഭൂരിപക്ഷത്തിന് നിലവിലെ അംഗസംഖ്യ പ്രകാരം 46 പേരുടെ പിന്തുണയാണ് വേണ്ടത്. 5 പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷ സംഖ്യ വീണ്ടും ഉയരും. ജമ്മു കാശ്മീരിൽ സഖ്യം അധികാരം പിടിച്ചുവെങ്കിലും സീറ്റ് നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഇത്തവണയുണ്ടായത്. കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ നേർ പകുതിയായി ഇത്തവണ കുറഞ്ഞു. 2014 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 12 സീറ്റുകളിലായിരുന്നു വിജയിച്ചത്. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മേഖലകളിലെല്ലാം കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വന്നു. ബിജെപിയുമായി നേർക്കുനേർ പോരാട്ടം നടന്ന ജമ്മു മേഖലയിലാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ജമ്മു മേഖലയിൽ കോൺഗ്രസ് മത്സരിച്ച 29 സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. രജൌരിയിൽ പാർട്ടി സ്ഥാനാർത്ഥി ഇഫ്ഗർ അഹമ്മദ് ബിജെപിയുടെ വിഭോദ് ഗുപ്തയെ 1404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ 32 സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത്. ഇതിൽ കാശ്മീരിൽ 3 പേരെയും ജമ്മുവിൽ 29 സ്ഥാനാർത്ഥികളെയും നിർത്തി. ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് 5 സീറ്റുകളിലെ കോൺഗ്രസുമായുള്ള സൗഹൃദ മത്സരം ഉൾപ്പെടെ ആകെ 51 സീറ്റിലായിരുന്നു മത്സരിച്ചത്. 2 കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളിൽ പലരും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ബഹുഭൂരിപക്ഷം പേരും ബിജെപി സ്ഥാനാർത്ഥികളോട് നേരിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയായിരുന്നു. ചമ്പിൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ ഉപമുഖ്യമന്ത്രിയുമായ താരാചന്ദ്, ആർഎസ്പുരിയിൽ മുൻ മന്ത്രി രമൺ ഭല്ല, ബനിഹാലിൽ മുൻ മന്ത്രി വികാർ റസൂൽ വാണി, ബസോലിയിൽ 2 തവണ MP ആയിരുന്ന ചദൌരി ലാൽ സിംഗ്, ബില്ലവാറിൽ മുൻ മന്ത്രിമാരായ മനോഹർ ലാൽ ശർമ്മ, ജമ്മു ഈസ്റ്റിൽ യോഗേഷ് സാവ്നി, മുലാറാം, താനാമാണ്ടിയിൽ മുഹമ്മദ് ഷബീർ ഖാൻ തുടങ്ങിയ പ്രമുഖരൊക്കെയും പരാജയപ്പെട്ടു. കാശ്മീരിൽ 5 സീറ്റുകൾ നേടാൻ കഴിഞ്ഞുവെന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരം. അതേസമയം മറ്റു കക്ഷികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ BJP 29 സീറ്റുകൾ നേടി ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 7 സീറ്റുകൾ നേടിയപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 4 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. JPCയും ആം ആദ്മി പാർട്ടിക്കും 1 സീറ്റ് നേടാൻ സാധിച്ചു. അതേസമയം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പിഴച്ചത് എക്സിറ്റ് പോളുകളാണെന്ന് നിസ്സംശയം പറയാം. ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നേടുമെന്നും ജമ്മു കാശ്മീരിൽ തൂക്കുസഭയായിരിക്കുമെന്നുമായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ഫലം വന്നപ്പോൾ ഹരിയാനയിൽ BJPയും ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യവും അധികാരത്തിലെത്തുകയായിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിൽ 35 സീറ്റുകളാണ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോൾ 49 സീറ്റുകളുമായി സഖ്യം അധികാരത്തിലെത്തി. BJP 24 സീറ്റ് നേടുമെന്നായിരുന്നു ഇതേ സർവേയിലെ പ്രവചനം. എന്നാൽ 29 സീറ്റുകളോളം അവർ സ്വന്തമാക്കി. PDP 4 സീറ്റ് നേടുമെന്ന് പ്രവചിച്ചപ്പോൾ 3 സീറ്റുകളാണ് അവർക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചത്.